ഇതുവരെ കാണാത്ത രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെ ബി ഗണേഷ് കുമാർ വൃത്തികെട്ടവനെന്നും ആസക്തി പെണ്ണിനോടും പണത്തിനോടുമെന്നും അതിരൂക്ഷമായി പ്രതികരിച്ചിരിക്കുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒരു വശത്ത് മറുവശത്ത് വി എസിന്റെ ഹൊബിൽ തെങ്ങ് മറക്കരുതെന്നും ആ ചോരയിലെ മനസ്സാക്ഷിയുള്ളവർ കല്ലറയിലെത്തി മാപ്പ് പറയണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും അതിശക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇതിനിടെ ഫെനിയ പരിചയമില്ല ആരോ ഉണ്ട് ആരോപണങ്ങൾ തള്ളി ഇ പി ജയരാജനും രംഗത്തുവന്നിരിക്കുന്നു സോളാർ കേസ് തിരുവഞ്ചൂരിന്റെ തറവേലയാണെന്നും ഗണേഷ് പകല്ബാനിയണെന്നും വെള്ളാപ്പള്ളി പറയുമ്പോഴും ചോദ്യങ്ങൾ നിരവധിയാണ് മാത്രമല്ല ഉമ്മൻചാണ്ടി അന്നേ ചോദ്യം ചെയ്തിരുന്നു പുഴഞ്ഞത് സോളാർ കമ്മീഷന്റെ നിഗമനങ്ങൾ എന്നുള്ള തുറന്ന ചർച്ചകളും കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു കെ ബി ഗണേഷ് കുമാർ എം എൽ എ വൃത്തികെട്ടവനെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആസക്തി പണത്തോടും പെണ്ണിനോടുമാണ് ഈ പകൽമാന്യനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന്റെ അപജയമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കലഞ്ഞൂർ മധുമാന്യനാണ് അയാളെ ചവിട്ടിക്കളഞ്ഞിട്ടാണ് മാന്യതയുടെ ഒരു തരി പോലും ഇല്ലാത്തയാൾ എൻ എസ് എസിന്റെ തലപ്പത്ത് കയറിയിരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അപ്പോൾ അപ്പ എന്ന് വിളിക്കുന്നയാളാണ് പുറത്തു കാണുന്ന കറുപ്പ് തന്നെയാണ് അയാളുടെ ഉള്ളിലും തരം പോലെ മറുകണ്ടും ചാടുന്ന രാഷ്ട്രീയ ചാണക്യനാണ് തിരുവഞ്ചൂർ അധികാരത്തിനു വേണ്ടി കാണിച്ച വേറെയാണ് സോളാർ കേസ് ഗൂഢാലോചന അന്വേഷിച്ചാൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ കുടുങ്ങും ഗണേശിനെ മന്ത്രിയാക്കിയാൽ സർക്കാരിന്റെ പ്രതിച്ഛായെ ബാധിക്കും ഫെനി ബാലകൃഷ്ണൻ പറയുന്നതെല്ലാം കള്ള കഥകളാണ് ആരുടെയും പേര് ചേർക്കാനോ ഒഴിവാക്കാനോ താൻ ഇടപെട്ടിട്ടില്ല തുണി ഉടുക്കാതെ നടക്കുന്നവനെ തുണി പൊക്കി കാണിക്കുന്നതിന് തുല്യമാണ് ഗണേഷ് കുമാറിൻ്റെ അവസ്ഥ ഉമ്മൻചാണ്ടിക്ക് മാധ്യമങ്ങൾ നൽകിയ ദൈവിക പരിവേഷമാണ് പുതുപ്പള്ളിയിലെ വൻ വിജയത്തിന് കാരണം കുലംകുത്തികളുടെ ഭീവത്സരൂപമാണ് സി ബി റിപ്പോർട്ടിലൂടെ റിപ്പോർട്ടിലൂടെ വന്നിട്ടുള്ളത് അച്ഛനെയും സഹോദരിയെയും ചതിച്ചവനാണ് ഗണേഷ് കുമാർ ഒരു കാലത്തും അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ പാടില്ല ജനാധിപത്യത്തെ വ്യഭചരിക്കുന്നയാളാണ് അയാൾ സിനിമാക്കാരനായാൽ എന്തും ആകാമെന്ന ധാരണ വേണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു ഏതായാലും സോളാർ കേസിലെ പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും കെ വി ഗണേഷ് കുമാറിനെയും അധിക്ഷേപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ സോളാറിലെ ഗൂഢാലോചന അന്വേഷിച്ചാൽ കോൺഗ്രസ് നേതാക്കൾ കുടുങ്ങും വേണ്ടി തിരുവഞ്ചൂർ കാണിച്ച തറവേലയാണെന്നും പുറത്തു കാണുന്ന കറുപ്പ് തന്നെയാണ് ഉള്ളിലെന്നും വെള്ളാപ്പള്ളി പറയുമ്പോൾ വരും ദിവസങ്ങളിൽ അതിനോട് മറുപടി പറയുമോ തിരുവഞ്ചൂർ എന്നുള്ള ദൈവരും വിട്ടുനോക്കുകയാണ് സമ്പത്തിനോടും സ്ത്രീകളോടും ആസക്തിയുള്ള പകൽമാനീയനാണ് ഗണേഷ് കുമാർ അങ്ങനെയുള്ള ഒരാളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയാൽ ജനാധിപത്യത്തിന്റെ അപജയമായിരിക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട് മാനിനായിരുന്ന കലഞ്ഞൂർ മധുവിനെ ചവിട്ടിക്കളഞ്ഞ് ഗണേഷ് എൻഎസ്എസിൽ കയറിയിരിക്കുകയാണെന്നും അത് തിരിച്ചറിയാൻ വൈകിയതിൽ എൻഎസ്എസിന് ദുഃഖമുണ്ടാകുമെന്ന് നടേശൻ പറയുകയാണ് ഗണേഷ് കുമാർ വൃപ്തികെട്ടവനും വേണ്ടി എന്തും ചെയ്യുന്നവനുമാണെന്നും അദ്ദേഹം ആരോപിക്കുമ്പോൾ ഈ വിഷയത്തിൽ എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മറുപടി പറയുമോ കെ ബി ഗണേഷ് കുമാർ എം എൽ എ മറുപടി പറയുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് ഇതിനിടയിൽ ഫെനി ബാലകൃഷ്ണനെ പരാജയമില്ലെന്ന എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പത്രങ്ങളിൽ വന്നിരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് ഫെനിക്ക് പിന്നിൽ ആരോ ഉണ്ടെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ എന്തോ ഉദ്ദേശമുണ്ടെന്നും ഇ പി ജയരാജൻ പറഞ്ഞു പാർട്ടി സമ്മേളനത്തിനും പിണറായി നയിച്ചിരുന്ന പഴയ ജാഥ നടക്കുമ്പോഴും മാത്രമാണ് ആകെ കൊല്ലം ഗസ്റ്റ് ഹൌസിൽ താമസിച്ചിരുന്നത് പിന്നീട് കൊല്ലം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ മുറിയെടുക്കുകയോ താമസിക്കുകയോ ചെയ്തിട്ടില്ല തനിക്ക് തോന്നുന്നത് എന്തോ ചില ഉദ്ദേശം ആരോ അതിന് പിന്നിലുണ്ട് തികച്ചും അടിസ്ഥാനരഹിതമാണെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് ഫെനി ബാലകൃഷ്ണൻ പരിചയമോ ബന്ധമോ ഉള്ള ആളല്ല ഉന്നതമായ രാഷ്ട്രീയ നിലവാരം കാത്തു സൂക്ഷിക്കുന്നവരാണ് തങ്ങളെന്നും അത് തുടരാൻ സഹായിക്കണമെന്നും ഇ പി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിനകത്ത് ശക്തമായ രണ്ട് ചേരികളുണ്ട് ആ ഗ്രൂപ്പിന്റെ മത്സരമായി ഇത്തരം പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിച്ച് മൺമറഞ്ഞ് പോയ നേതാവിനെ കീറിമുറിച്ച് ചർച്ച ചെയ്യുന്നത് തെറ്റാണ് ആ പ്രവണതകളിൽ നിന്ന് യു ഡി എഫ് പിന്തിരിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി അതിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള തിരക്കിലാണ് ആ സമയം അനാവശ്യ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലേക്ക് തിരിച്ചുവിടരുതെന്നും ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടു ഇ പി ജയരാജൻ തന്റെ കാറിൽ കൊല്ലത്തെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോയെന്നും ഉമ്മൻചാണ്ടി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള സഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായും ഫെനി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു ഏതായാലും ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗികാരോപണം എഴുതി ചേർത്തതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന വ്യക്തമായ സൂചന സിബിഐ നൽകിയതോടെ പൊളിഞ്ഞത് സോളാർ കമ്മീഷന്റെ മുൻ നിഗമനങ്ങൾ കൂടിയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണമുള്ള കത്താണ് ഒറിജിനൽ കത്തെന്ന കമ്മീഷന്റെ നിഗമനം തെറ്റി ഉമ്മൻചാണ്ടിയുടെ പേര് ഒറിജിനൽ കത്തിൽ ഇല്ലെന്ന മുൻ ജയിൽ മേധാവി നൽകിയ മുഴുവനും അവഗണിച്ചാണ് കമ്മീഷൻ വിവാദ കത്ത് റിപ്പോർട്ടിന്റെ ഭാഗമാക്കിയത് വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുക്കാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നെങ്കിലും ന്യായമായി ചൂണ്ടിക്കാട്ടി സോളാർ കമ്മീഷന്റെ റിപ്പോർട്ടാണ് സെപ്റ്റംബർ സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണനാ വിഷയങ്ങൾ മറികടന്ന ഈ റിപ്പോർട്ടിൽ കമ്മീഷൻ വിവാദ കത്ത് ഉൾപ്പെടുത്തിയതിന് ഉമ്മൻചാണ്ടി ചോദ്യം ചെയ്തു പോലീസ് കസ്റ്റഡിയിലിരിക്കെ ജൂലൈ പത്തൊൻപതിന് പരാതിക്കാരി എഴുതിയ ഒറിജിനൽ കത്തെന്ന വിശേഷണത്തോടെയാണ് കമ്മീഷൻ കത്ത് ഉൾപ്പെടുത്തിയത് എന്നാണ് വിചിത്രം ശരണ്യ മനോജ് ദല്ലാൽ നന്ദകുമാറിന് നൽകുകയും തുടർന്ന് ചാനൽ വഴി പുറത്തുവിടുകയും ചെയ്ത അതേ കത്താണ് കമ്മീഷൻ ഒറിജിനൽ കത്തായി അവതരിപ്പിച്ചത് പത്തനംതിട്ട ജയിലിൽ വെച്ച് പരാതിക്കാരി കൈമാറിയ കത്തിൽ പേജ് മാത്രമാണ് െന്നും അതിൽ ഉമ്മൻചാണ്ടിയുടെ പേരില്ലായിരുന്നുവെന്നും മുൻ ജയിൽ ഡി ജി പി നൽകിയ മുഴുവനും കത്തിനെതിരെ ഉമ്മൻചാണ്ടി എറണാകുളം സി ജി എം കോടതിയിൽ അപകീർത്തി പരാതി നൽകിയിട്ടും ഈ കത്തിനെ ആധികാരികമായി റിപ്പോർട്ടിൽ അവതരിപ്പിച്ചത് എന്തിനെന്ന സംശയം ഉയരുകയാണ് ഇക്കാര്യങ്ങളിൽ കമ്മീഷൻ കാണിച്ച അമിത താല്പര്യത്തെയാണ് മുൻ ഡി ജി പി ഹേമചന്ദ്രൻ വിമർശിച്ചത് പരാതിക്കാരിയുടെ പേരിൽ നാല് വ്യത്യസ്ത കത്തുകളുണ്ടെന്നും കത്തുകളിൽ വൈരുദ്ധ്യമുണ്ടെന്നും സി ബി ഐ കണ്ടെത്തിയതോടെ കമ്മീഷൻ നിലപാടിലെ വീഴ്ചകൾ കൂടിയാണ് വെളിപ്പെടുന്നത് ഇതിനിടെ സോളാർ കേസുമായി ബന്ധപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുരുക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന വാദം ശക്തമാകുന്നതിനിടെ ഇതിൽ വി എസ് അച്യുതാനന്ദന്റെ പങ്ക് ഓർമ്മപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യക്തി അധിക്ഷേപവും തേജോവധവുമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോർമുഖത്തെ എക്കാലത്തെയും പ്രധാന ആയുധമെന്ന് രാഹുൽ കുറിച്ചു ഈ ശൈലിയുടെ പ്രായോഗിക തലത്തിലെ ഏറ്റവും ക്രൂര ഉദാഹരണമാണ് വി എസ് സ്വാർത്ഥതയും പ്രതികാരവും മാത്രം ഇന്ധനമായി സൂക്ഷിച്ച വി എസിന് നടക്കാൻ കഴിയാത്തതിനാൽ ആ ചോരയിലെ മനസാക്ഷിയുള്ള ഏതെങ്കിലും മനുഷ്യർ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ മാപ്പ് പറയണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ലെമൺ ന്യൂസ്